തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആദിത്യവർമ്മ ബി ജെ പി സ്ഥാനാർത്ഥിയായേക്കും. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥിയായി ലോക്സഭയിലേക്ക് മത്സരിച്ച കേരളവർമ്മ 100,000 വോട്ടുകൾ നേടിയിരുന്നു. തിരുവനന്തപുരത്ത് ബി ജെ പി ശക്തി പ്രാപിക്കാൻ തുടങ്ങിയത് കേരളവർമ്മ സ്ഥാനാർത്ഥിയായതോടെയാണ്. ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന സവർണ വോട്ടർമാരെ അടർത്തിയെടുക്കാൻ ആദിത്യവർമ്മയിലൂടെ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം. പാലക്കാടൻ നായരായ ശശി തരൂരിനെ വെട്ടാൻ തിരുവിതാംകൂർ രാജകുടുംബാംഗം എന്ന തുറപ്പുചീട്ട് പുറത്തുവിടുന്ന ബി ജെ പി ലക്ഷ്യം വയ്ക്കുന്നത് മുന്നോക്ക വോട്ട് ബാങ്കാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാജകുടുംബം മുൻകൈയെടുത്ത് നടത്തുന്ന അനന്തപുരി ഹിന്ദു സംഗമത്തിൻ്റെ പിന്നണിയിൽ ആദിത്യവർമ്മയാണ്. കേരളത്തിൽ വലിയ മുന്നേറ്റമാണ് ബി ജെ പി പ്രതീക്ഷിക്കുന്നത്. 5 സീറ്റുകൾ നേടുമെന്നാണ് നേതാക്കളുടെ അവകാശവാദം. ഇതിനായി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് സജീവമായ പ്രവർത്തനവും ബി ജെ പി നടത്തുന്നു. 5 എന്നത് ബി ജെ പിയുടെ അതിമോഖമായിട്ടാണ് LDFും UDFും കാണുന്നതെങ്കിലും തിരുവനന്തപുരം സീറ്റിൽ ബി ജെ പിയെ വില കുറച്ച് കാണാൻ ആ 2 തയ്യാറല്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ ബി ജെ പിക്ക് വിജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് തിരുവനന്തപുരമോ തൃശ്ശൂരോ ആയിരിക്കും. കഴിഞ്ഞ 2 തിരുവനന്തപുരം മണ്ഡലത്തിലെ 2 സ്ഥാനക്കാരനാണ് ബി ജെ പി. ബി ജെ പി കേരളത്തിൽ അത്ഭുതപൂർവമായ വളർച്ച കൈവരിച്ച മണ്ഡലമാണ് തിരുവനന്തപുരം. 2009 തെരഞ്ഞെടുപ്പിൽ ബി എസ് പിക്കും പിന്നിലായി 84,094 വോട്ടുകളുമായി 4 സ്ഥാനമായിരുന്നു മണ്ഡലത്തിൽ ബി ജെ പി എങ്കിൽ 2014 തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിലൂടെ ബി ജെ പി 2 സ്ഥാനത്തേക്ക് കുതിച്ചു കയറി. അന്ന് 282,336 വോട്ട് നേടിയ രാജഗോപാൽ ശശി തരൂരിനോട് പരാജയപ്പെട്ടത് കേവലം 15,470 വോട്ടിന് മാത്രമായിരുന്നു. 2019 തിരുവനന്തപുരം പിടിക്കുക എന്നത് ഉറപ്പിച്ചായിരുന്നു മിസോറാം ഗവർണറായിരുന്ന കുമ്മനം രാജശേഖരനെ രാജിവെപ്പിച്ച് തിരികെ കൊണ്ടുവന്ന് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ കേരളത്തിലാകെ ആഞ്ഞടിച്ച UDF തരംഗത്തിൽ 100,000 ഭൂരിപക്ഷത്തിൽ ശശി തരൂർ 3 വിജയിച്ചു കയറി. അപ്പോഴും ബി ജെ പി ആയിരുന്നു 2 സ്ഥാനത്ത്. ഏതായാലും ബി ജെ പി കച്ച കെട്ടിക്കഴിഞ്ഞു. ഇനിയും അംഗം മുറുക്കാം.